നാളെ അഞ്ചു പേര് ഔട്ടാവും. ആരൊക്കെയായിരിക്കും നിർഭാഗ്യവാന്മാർ? എന്തായാലും ഞാൻ അതിൽ പെടില്ല. ഞാൻ ടീമിലുണ്ടാവും. ഞാനായിരിക്കും 15 പേരിൽ ബെസ്റ്റ് പ്ലെയർ. അവനാഷിന്റെ ആത്മവിശ്വാസം കൊള്ളാം. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പ്രതീക്ഷയിലാണ്. എനിക്ക് സെലക്ഷൻ കിട്ടുമെന്ന്. സെലക്ഷൻ കിട്ടാതെ വീട്ടിലേക്ക് മടങ്ങുന്ന കാര്യം ഓർക്കാൻ കൂടി വയ്യ. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ച് എല്ലാവർക്കും സെലക്ഷൻ തരാൻ പറ്റില്ലല്ലോ. സൂരജേട്ടനും പേടിയുണ്ടല്ലേ സെലക്ഷൻ കിട്ടൂലെന്നോർത്ത്. സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ റിസോർട്ടിന്റെ പണി പാതി വഴിയിൽ നിൽക്കും. ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത കാശൊക്കെ നഷ്ടപ്പെടും. എന്റെ ബേക്കറിയും കൂടെ വിറ്റിട്ട റിസോർട്ട് എന്നുള്ള സ്വപ്നത്തിലേക്ക് ഇറങ്ങിയത്. തോറ്റു മടങ്ങിയെന്ന് ചിലർ പരിഹസിക്കും. എല്ലാം നശിപ്പിച്ച വിട്ടിയെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തും. ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അങ്ങനെയൊന്നും ചിന്തിക്കാതെ മിക്കവാറും നിങ്ങളെ മടങ്ങേണ്ടി വരും. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സെലക്ഷൻ കിട്ടും. എന്റെ അമ്മയുടെ അച്ഛന്റെ അനുഗ്രഹമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. എന്തൊരു മണ്ടത്തരായി പറയുന്നേ. അമ്മയുടെ അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് സെലക്ഷൻ കിട്ടും? എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായാൽ സെലക്ഷൻ കിട്ടും. തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയും മറികടക്കാൻ പറ്റും. നീയും ഭാഗ്യവാന്. അമ്മയുടെ ഏട്ടന്റെയൊക്കെ അനുഗ്രഹം നിനക്കും ഉണ്ടല്ലോ. നിന്റെ അമ്മയെ ഏട്ടനെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്ക. അനുഗ്രഹം വാങ്ങിക്ക. എനിക്കതിന്റെ ആവശ്യമില്ല. എനിക്ക് കഴിവുണ്ട്. അതിലായി എനിക്ക് വിശ്വാസം. അതുകൊണ്ട് തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടും. കഴിവിൽ വിശ്വസിച്ചോ? തെറ്റില്ല. എങ്കിലും അനുഗ്രഹം കൂടുതൽ ശക്തി പകരുകയുള്ളൂ. ആ ശക്തിയുടെ ആവശ്യം അവനാഷിനില്ല. നിങ്ങളെപ്പോലെ ദുർബലന്മാർക്ക് അതിന്റെ ആവശ്യം. തളർന്ന് വീഴില്ല ഞാൻ. എന്റെ രോഗം സീരിയസ് ആണെന്നറിയാം. എങ്കിലും ഇപ്പോൾ കളിക്കളത്തിൽ എന്ന പോലെ എന്റെ മനസ്സ്. എനിക്കെതിരാളികളെ തോൽപ്പിക്കണം. അതുപോലെ എന്റെ രോഗത്തെയും തോൽപ്പിക്കും ഞാൻ. ഇപ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ടീമിൽ ഇടം നേടുക. ഇപ്പോൾ തളർന്നാൽ അത് മരിക്കുന്നതിന് തുല്യമാണ്. കയ്യെത്തും ദൂരത്തുണ്ട് എന്റെ ലക്ഷ്യം. ഞാൻ അവിടെ എത്തുക തന്നെ ചെയ്യും. ഒരസുഖത്തിനും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാ എന്നും അങ്ങോട്ട് ഇറങ്ങാത്ത. അതെ, പെണക്കൊന്നും വേണ്ട. നമുക്ക് നാളെ കാണാം. നാളെ രാവിലെ ഒന്നിച്ച് പോവാം. വേറെ ആരുമായിട്ട് കണക്ഷൻ ഉണ്ട് അവൾക്ക്, അതൊറപ്പാ. മീനാക്ഷിയുടെ അടുത്തേക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കാരെ അറിയൊന്നുമില്ല. അല്ല, നിന്നോടുള്ള ഈ സമീപനം കാണുമ്പോഴേ എനിക്ക് തോന്നിയതാ. പിന്നെ അവളുടെ ഈ ഫോൺ ചെയ്യലും ഇടയ്ക്കിടയ്ക്ക് മുങ്ങലും എന്തോ പന്തികേടുണ്ട് സുഭാഷ്. ഞാൻ തീർച്ചയായും വരും, പറ്റിക്കില്ലെന്നേ. ഓക്കെ, അപ്പൊ ശരിയെന്നാ, പിന്നെ വിളിക്കാം. നിക്കടേ അവിടെ. ഞാൻ വന്ന ഡിസ്റ്റർബൻസ് ആയല്ലടി. എന്തിനാടി നീ ഫോൺ കട്ട് ചെയ്തത്? ഞാൻ സംസാരിച്ചു കഴിഞ്ഞു, കട്ട് ചെയ്തു, അത്ര തന്നെ. സംസാരിച്ചു കഴിഞ്ഞില്ല, നിനക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. എന്റെ മുമ്പിൽ നിനക്ക് പറ്റില്ല, അതുകൊണ്ടാ കട്ട് ചെയ്തേ. കാമുകനോട് ഫോൺ ചെയ്യുമ്പോ ഭർത്താവ് മുന്നിൽ പെടുമ്പോഴുള്ള ആ ഭാവം ഉണ്ടല്ലോ, ഉരുണ്ട് കളി, അത് നിനക്കൊണ്ടിപ്പോ. അനാവശ്യം പറയരുത്. ഞാൻ എന്റെ ബ്യൂട്ടി പാർലറിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചത്. നാളെ ഒരു കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാനുണ്ട്. ഒന്നിച്ചു പോകുന്ന കാര്യം ഈ പറഞ്ഞത്. ബ്യൂട്ടി പാർലറിലെ പെൺകുട്ടി,
നീ എന്നെ വിട്ടിയാക്കാൻ കുറെ നാളായി ശ്രമിക്കുന്നു. എല്ലാം എനിക്ക് അറിയാടി. എന്തറിയാന്ന് നിങ്ങൾ ഈ പറയുന്നത്? നിന്റെ ഈ കള്ളക്കളി. ആര്യന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. നിനക്ക് എന്തിനാടി എന്നെ എടുത്ത ദേഷ്യം? ഒക്കെ നിനക്കറിയാവുന്നതല്ലേ? നിന്റെ ദേഷ്യത്തിന് കാരണം ഞാൻ പറയാം. ഞാൻ വന്ന് നിനക്കിപ്പോ ഒരു ശല്യമായി. മറ്റൊരുവനായിട്ടുള്ള നിന്റെ ബന്ധത്തിനിടയിലേക്ക് ഞാൻ വന്നത് നിനക്കൊരു ബുദ്ധിമുട്ട് തന്നെ. അതുകൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്ത് അനാവശ്യം നിങ്ങൾ ഈ പറയുന്നത്? സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായി ഈ പറയുന്നത്. നാണം കിട്ട മനുഷ്യൻ. എനിക്കെല്ലാം അറിയാടി. എന്തറിയാന്ന്? നിങ്ങളെ പോലെ മനുഷ്യത്വം ഇല്ലാത്ത ഒരാളെ ഉൾക്കൊള്ളാൻ എനിക്ക് പ്രയാസ. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ എന്റെ അമ്മ തല്ലല്ലേ? ഇവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇടപെടണ്ട. ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കും. ഇയാളെന്റെ അമ്മ തല്ലി. ഇനിയും തന്നോടാ. നീ എന്ത്? എനിക്ക് വേറെ ബന്ധമുണ്ടെന്ന് അയാൾ പറയുന്നത്. എന്ത് വൃത്തികേടാ നീ പറയുന്നത്? ഇയാളെന്റെ അമ്മയെ തല്ലി. വെറുതെ വിടില്ല നിങ്ങളെ. പോലീസിൽ അറിയിക്ക്. ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ടെന്നല്ലേ പറഞ്ഞേ? പിന്നെ എന്തിനാ നാണം കെട്ട് ഞങ്ങളുടെ പറയ നടക്കുന്നത്? നിങ്ങൾക്ക് വിശ്വാസം വേണ്ട, എനിക്ക് വിശ്വാസം എന്റെ അമ്മ. നിങ്ങളെ പോലൊരു ക്രിമിനലിനെ വിവാഹം ചെയ്തതാ എന്റെ അമ്മയ്ക്ക് പറ്റിയ തെറ്റ്. എന്ത് വേണമെന്ന് എനിക്ക് അറിയാം. അമ്മ വാ. സുഭാഷേ, എന്തൊക്കെ പറഞ്ഞാൽ നീ ചെയ്ത് ശരിയായല്ലേട്ടാ. അമ്മ കരയാതെ അയാൾ അങ്ങനെ വിട്ടാ പറ്റില്ല. അമ്മ അയാൾ തല്ലി, ഇനിയും ദ്രോഹിക്കും. ഇതിവിടെ തീർക്കണം. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം, അവര് പൊക്കിക്കൊണ്ട് പൊക്കോളും. അമ്മക്ക് പേടിയാണെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം. ദീപ്തി വലിയമ്മയല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ വിളിക്കാം. ഫോൺ നമ്പർ കയ്യിലുണ്ട്. ആ ഫോൺ ഇങ്ങോട്ട്. ഒരു പാഠം പഠിപ്പിക്കാം അയാളെ. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ലല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. സർ, എന്റെ പേര് ആര്യൻ എന്നാണ്. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി ഐ പി എസിന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നത്. അതെന്റെ വല്യമ്മയാണ്. പറയൂ ആര്യൻ, എന്താ വിളിച്ചത്? എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. എന്റെ അച്ഛൻ എന്റെ അമ്മയെ തല്ലി. ഞങ്ങളെ ദ്രോഹിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞങ്ങൾക്ക് വേണ്ട സാർ. സാർ പെട്ടെന്ന് തന്നെ വേണ്ട നടപടി എടുക്കണം സാർ. യെസ് യെസ്, മോൻ വിഷമിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാം. താങ്ക് യു സാർ. പോലീസ് വരട്ടെ, കൊണ്ടുപോട്ടെ അയാളെ. സ്ത്രീകളെ ദ്രോഹിച്ചാലേ ആക്ഷൻ പെട്ടെന്നാ. ഇപ്പോ അമ്മ എന്റെ കൂടെ തന്നെ നിൽക്കണം. അയാൾ ഒരു പാഠം പഠിപ്പിക്കണം. എന്തോന്നാണ് സുഭാഷ് ഇതൊക്കെ? നിന്നോട് അവർക്കുള്ള ദേഷ്യം അത്ര പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും അവരുടെ മനസ്സിൽ കയറി സ്നേഹം പിടിച്ചു പറ്റുന്ന പകരം അവൻ അവരോട് ഉടക്കാൻ പോയിരിക്കുന്നു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കൂടാ? എടാ, ആര്യൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുഴപ്പമാവുന്നു എനിക്ക് തോന്നുന്നത്. പോലീസ് വരട്ടെ,
അവരെന്നെ തൂക്കിക്കൊല്ലുന്നില്ലല്ലോ. ഓ അത് ശരി. കുറെ വർഷം ജയിലിൽ കിടന്നവനാ ഞാൻ. ഇനിയും അങ്ങോട്ട് പോകുന്നതിന് എനിക്ക് ഒരു പേടിയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ആര്യൻ വിളിച്ചിരുന്നു. എസ്ഐ എന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. എന്താ കാര്യം? ഇയാൾ എന്റെ അമ്മയെ തല്ലി. അതാ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് ചെയ്തേ. ആര്യൻ സുഭാഷുമായി അടുക്കാത്തതിന് കാരണം ഞാനാണെന്നാ സുഭാഷ് പറയുന്നത്. എനിക്ക് മറ്റാരുമായിട്ട് അടുപ്പമുണ്ടെന്ന് എങ്ങനെ സഹിക്കും ഏട്ടത്തി? ഇതൊക്കെ അനാവശ്യം പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ മറുപടി പറഞ്ഞു. അതിനെ ഇയാൾ എന്നെ തല്ലിയത്. നീ എന്ത് ഭാവിച്ച സുഭാഷേ? ഇത്രയും കാലം നിനക്ക് വേണ്ടി കാത്തിരുന്നവളാ ഇവള്. ഇവളോടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കാത്തിരുന്നവള്? കാത്തിരുന്നവളായിരുന്നെങ്കിലേ ഇവൾ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുമായിരുന്നോ? ചെയ്ത തെറ്റിനൊക്കെ ക്ഷമ പറഞ്ഞതല്ലേ ഞാൻ? എന്നിട്ടും അവള് സഹിക്കാവുന്നില്ല. അപ്പുറം ഇവർ രണ്ടുപേരുടെ പെരുമാറ്റം. വല്യമ്മേ, ഇയാളെ പിടിച്ച് വീണ്ടും ജയിലിലിട്. ഞങ്ങളൊന്നും മനസ്സമാനത്തോടെ കഴിഞ്ഞോട്ടെ. വല്യമ്മേ, ഇയാളെ പിടിച്ച് വീണ്ടും ജയിലിലിട്. ഞങ്ങളൊന്നും മനസ്സമാനത്തോടെ കഴിഞ്ഞോട്ടെ. വല്യമ്മ അത് ചെയ്തില്ലെങ്കിൽ ഞാനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് കംപ്ലൈന്റ് ചെയ്യും. മോനെ, തൽക്കാലത്ത് നീ ഒന്ന് വിട്. നിന്റെ അച്ഛനല്ലേ എത്രയായാലും? ഇല്ല, ഇയാളെ വെറുതെ വിട്ട ഇയാൾ വീണ്ടും ഞങ്ങളെ ദ്രോഹിക്കും. സ്വന്തം ഭാര്യയല്ലടാ ഇത്. നാണമില്ലേ നിനക്ക് അവളുടെ മേൽ കൈവയ്ക്കാൻ? ഇങ്ങനെയുള്ളവന്മാരെ എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. വീട്ടിലായാലും നാട്ടിലായാലും ഇത്തരക്കാർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. സ്മൃതി, ഇവൻ നിന്നെ ദ്രോഹിച്ചതിന് നിനക്ക് കംപ്ലൈന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്നോട് പറ. കൊണ്ടുപോകും ഞാനിവനെ. പരാതി ഉണ്ട്, വേണമെങ്കിൽ എഴുതി തരാം. അമ്മേ, പരാതി എഴുതി കൊടുത്തേ. എനിക്കൊരു പരാതിയില്ല. ജീവപര്യന്തം ജയിലിൽ കിടന്നാലും സുഭാഷ് നന്നാവാൻ പോകുന്നില്ല. ഞാൻ പരാതി കൊടുക്കുന്നത്? ഇയാള് ഞങ്ങളെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. Thank you.
ഇന്നാണ് ഫൈനൽ റൗണ്ട്. നിങ്ങൾ 15 പേരിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യും. കമോൺ, നമുക്ക് റൗണ്ട്സിലേക്ക് കടക്കാം. എനിക്ക് ജയിക്കണം. അസുഖം തോൽപ്പിച്ചാലും ഇവിടെ തോൽക്കാൻ പാടില്ല. പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. മിക്കവാറും എന്റെ കാര്യം പോക്കാം. എല്ലാവരുടെയും മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. നമ്മുടെ സെലക്ഷൻ റൗണ്ട്സ് അവസാനിച്ചിരിക്കുന്നു. ചിലർ ഞങ്ങളെ ശരിക്കും നിരാശപ്പെടുത്തി, ചിലർ നന്നായി കളിക്കുകയും ചെയ്തു. ഏതായാലും ടോപ്പ് 10 പ്ലെയേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അവരായിരിക്കും കേരള റൈഡേഴ്സിന്റെ കളിക്കാർ. അവസരം കിട്ടാത്തവർ ഒരിക്കലും നിരാശപ്പെടരുത്. അവരും നല്ല കളിക്കാരാ. കബഡിയോടുള്ള പാഷൻ ഒരിക്കലും വിട്ടുകളയരുത്. വളരെ ആലോചനകൾക്ക് ശേഷമാണ് ഞാനും അതിഥി മേഡവും അസിസ്റ്റന്റ് കോച്ച് രവീന്ദ്രനും ചേർന്ന് സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. അതിഥി മേഡം ടോപ്പ് 10 പ്ലെയേഴ്സിന്റെ പേരുകൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. പേര് വിളിക്കുന്ന കളിക്കാർ മുന്നോട്ട് വന്ന് നിൽക്കണം. ശെൽവൻ, സലീം, അടുത്തത് ശരത്, നെക്സ്റ്റ് പ്രദീപ്, അടുത്തത് ആദർശ്, അടുത്ത പേര് അവിനാഷ്. ഇനി രണ്ടു പേര് കൂടിയുണ്ട്. അതിൽ പ്രേമിനെ സെലക്ട് ചെയ്തിരിക്കുന്നു. യെസ്, ഇനിയുള്ളത് 6 പേർ. അവരിൽ നിന്നും ടീമിലേക്ക് ഒരാളെ കൂടി സെലക്ട് ചെയ്യും. പത്താമനായി സെലക്ട് ചെയ്യുന്നു ടീമിലേക്ക് പത്താമനായി സെലക്ട് ചെയ്യുന്നു മിസ്റ്റർ സൂരജ്.
നിങ്ങൾ 10 പേർക്കും ഈ ടീമിൽ ഉൾപ്പെടാൻ തീർച്ചയായിട്ടും അർഹതയുണ്ട്. പാഷൻ, നിശ്ചയദാർഢ്യം, ആത്മാർത്ഥത, ടാലന്റ്, ഇതൊക്കെ നിങ്ങൾക്കുണ്ട്. തീർച്ചയായും കേരള റൈഡേഴ്സ് ഈ വർഷത്തെ നമ്പർ 1 ടീമാവുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ സെലക്ഷൻ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. പിന്നെ ഒരു കാര്യം കൂടി, ആരാണ് നിങ്ങളിൽ ബെസ്റ്റ് പ്ലെയർ എന്ന് ഞാനും അതിഥി മേഡവും ചേർന്ന് പിന്നീട് അറിയിക്കും. ആ ആളായിരിക്കും പുതിയ ടീമിന്റെ ക്യാപ്റ്റൻ. ഞാൻ തന്നെയായിരിക്കും ബെസ്റ്റ് പ്ലെയർ, ഞാൻ തന്നെ ക്യാപ്റ്റൻ. ഇനി നിങ്ങൾക്ക് അല്പം റിലാക്സ് ചെയ്യാം, വിശ്രമിക്കാം. സെലക്ഷൻ കിട്ടാത്തവര് ഓഫീസിലേക്ക് വരും. പരാജയപ്പെട്ടുവെങ്കിലും എന്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്, അത് വാങ്ങിയ ശേഷമേ നിങ്ങൾ ഈ ക്യാമ്പ് വിട്ടു പോകാവൂ. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. സെലക്ഷൻ കിട്ടിയ കാര്യം എത്രയും പെട്ടെന്ന് ദീപ്തയെ വിളിച്ച് അറിയിക്കണം. എന്റെ കുഞ്ഞിന്റെ സ്വപ്നം അത്, പാതി വഴിയിൽ അതിട്ടിച്ച് പോകരുത്. അമ്മ, ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. ഇതൊരു വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കും.